പിന്നെ ഈ തോമസ് കെ തോമസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ഒരു മുന്നണിയിലെ രണ്ട് എം എൽ എമാരെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ഒരു കച്ചവടം ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അനുവദനീയമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിലുള്ള പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുൻപാകെ ഈ വിഷയം ഇതുവരെയും ചർച്ചയ്ക്കോ ആലോചനയ്ക്കോ വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുന്നണിയല്ല മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. മുന്നണി പൊതുവെ ധാരണയടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിക്കും എത്ര മന്ത്രിമാർ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട പാർട്ടിയാണ്. മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് വിധേയമാണ്. അത് സാധാരണ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ നടപടിയുടെ ഭാഗമാണ്. എനിക്ക് പറയാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഇങ്ങനെ ഒരു ആരോപണം വരികയോ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ട സ്ഥിതി വരികയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്നാണ് പത്രത്തിൽ ഈ വാർത്ത വന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും മുന്നണി എന്ന അടിസ്ഥാനത്തിൽ ഈ വരുന്ന വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഇതിൽ അങ്ങനെ ആലോചിക്കേണ്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊസിഷൻ വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നിലപാട് വിട്ടിട്ട് ആർക്കും ഈ മുന്നണിയിൽ നിന്നും പോകാൻ കഴിയില്ല. അല്ല ഒരാൾ വാർത്തകൾ അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ട്, പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ച എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങളാരും നിങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കാൻ പോകും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല, ഞാനല്ലല്ലോ മുഖ്യമന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ടതല്ല മന്ത്രിയെ. അങ്ങനെ ഒരു മന്ത്രിയെയും തീരുമാനിച്ചിട്ടില്ല. സിപിഎം സെക്രട്ടറിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? സിപിഎമ്മിന്റെ അകത്ത് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കണം. അത് സെക്രട്ടേറിയറ്റിന്റെ അകത്ത് എന്തെല്ലാം ചർച്ച ചെയ്യുന്നു, എന്തെല്ലാം പരിശോധിക്കുന്നു എന്നുള്ളതൊന്നും ഇവിടെ ഞങ്ങൾ ഒരു ഓപ്പണായി പറയേണ്ടുന്ന ഒരു ആവശ്യമില്ല. അത് ഞങ്ങളെ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നമാണ്. കുതിര കച്ചവടം നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിച്ച് കുതിര കച്ചവടമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടത്താനോ? ഇപ്പോ പരിശോധിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു വാർത്ത വന്നാൽ ശരിയോ തെറ്റോ എന്നുള്ളത് പരിശോധിക്കുമല്ലോ. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. ഞാനീ പത്രത്തിൽ വായിക്കുന്നത് ഇപ്പൊ കുറച്ചു നേരത്തെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ അങ്ങനെ ഒരു ധൃതിയൊന്നും ഇല്ല കാര്യത്തില്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ അനാവശ്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ എത്ര ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട്? ഞങ്ങളാര് ആരെങ്ങൾക്ക് സി പി എമ്മിൽ ആരെ പറ്റി അങ്ങനെ പരാതി ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് യു പ്രദീപിനാണ് ഇവിടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രദീപ് ഇവിടെയും നേരത്തെ എം എൽ എ ആയിട്ടുണ്ട്, അദ്ദേഹം സി പി എമ്മിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ വിജയത്തിന് വേണ്ടിയുള്ള ഈ പരിശ്രമത്തിനോ ഈ നിലപാടിതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്, തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ സി പി എം അല്ല അഭിപ്രായം പറയേണ്ടത്, അവരുടെ പാർട്ടിയാണ് പറയേണ്ടത്. അവരുടെ പാർട്ടി പറയുന്നില്ലെങ്കിൽ അവർ പറയും. അവരുടെ പാർട്ടി അഭിപ്രായങ്ങൾ പറയുന്നില്ലെങ്കിൽ അത് അവരുടെ കാര്യമെന്നല്ലാതെ നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇപ്പൊ സന്നദ്ധനല്ല, കാരണം ഞാൻ പറയേണ്ടത് ആവശ്യവുമില്ല ഈ കാര്യത്തെ പറ്റി.